അങ്ങനെ നമ്മൾ എല്ലാവരും കണ്ടു. ഇന്ന് ഗബ്രിയേലിന്റെ ബ്രേക്കപ്പ് നാടകമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിൻഡോ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിരുന്നു. ഈ ജസ്മിനെ, ജാസ്മിനെ, ഗബ്രിയെ, നോറ റസ്മിൻ, ഇവരൊക്കെ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നവരാണ്. അപ്പൊ ഇത് സംഭവം തുടക്കത്തിൽ ഇവർ തമ്മിൽ ഒരു കോമ്പ പിടിച്ച് നോക്കി, ഇത് പാളി, പാളെന്ന് അവർ അറിയുന്നില്ല. അതിനുശേഷം വൈൽഡ് ഗാർഡ് വരുന്നു. വൈൽഡ് ഗാർഡ് വന്നപ്പോഴും ഇവർക്ക് മനസ്സിലായില്ല. വൈൽഡ് ഗാർഡ് വന്നപ്പോൾ മനസ്സിലായെങ്കിൽ ആ ആഴ്ച നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാകും ഇവരതുപോലെ തന്നെ വന്നത്. അതായത് മോഹൻലാൽ വന്ന് പറയുകയും ചെയ്തു, അവർ കൺഫ്യൂസ് ചെയ്യിക്കാൻ നിങ്ങളോട് പറയിക്കാം എന്താണ്, പുറത്തു നിന്നൊക്കെ അറിയത്തില്ലല്ലോ. അപ്പോൾ ഒന്നും അവർ സംശയമില്ല. പിന്നെ റസ്മി നമ്മുടെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവരുടെ കളി മാറി തുടങ്ങിയത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവർ നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് 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 പോകുന്നുണ്ട്. ഇപ്പം കറക്റ്റ് ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് ആയപ്പോൾ എന്താ സംഭവിച്ചേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെയാണ്. ജാസ്മിൻ നൈസായിട്ട് ഇത് ഗബ്രിയുടെ തല വെക്കാൻ നോക്കുന്നു, ഗബ്രി നൈസായിട്ട് ഇത് ജാസ്മിന്റെ തല വെക്കാൻ നോക്കുന്നു. കാര്യം മനസ്സിലായി, രണ്ടുപേർക്ക് ഇത് നെഗറ്റീവ് ആയി മാറിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പൊ അവിടെ വെച്ച് ഈ പ്ലാൻ, അവർ പറയാം, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ സംസാരിക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ. ഇതിന് ഇടനിലക്കാരിയായിട്ട് ഇതെല്ലാം അറിയാവുന്ന നമ്മുടെ റസ്മിനെ കൊണ്ട് ഇടയ്ക്ക് ഇരുത്തിക്കൊണ്ട് ഇവരെ നൈസായിട്ട് ഇത് പറഞ്ഞ് തീർക്കാൻ നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഗബ്രി തനിക്കിട്ട് പണിയെന്നുള്ളൊരു സംഭവത്തിൽ ഇവൾ മാറി നിന്നുകൊണ്ട് നമ്മുടെ റസ്മിനെ വിളിച്ചുകൊണ്ട് മുറിക്കാത്ത് പോയിരുന്നു ഇതുപോലെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഈ ക്ലാരിഫി പ്രണയം ഉള്ള ഒരാൾക്ക് പ്രണയം പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? അത് പോട്ടെ. അപ്പോൾ റസ്മിന് ഇങ്ങനെ ഓരോ ക്ലാരിഫിക്കേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം റസ്മിന് അറിയാം ഇത് തനിക്ക് വേണ്ടി തന്നോട് പറയുന്നതല്ല, പ്രേക്ഷകരോട് പറയുന്നതാണ്. അപ്പൊ കറക്റ്റ് അവളുടെ മുഖത്ത് ആ ഭാവമുണ്ട്, വലിയ താല്പര്യമില്ലാതായിരിക്കുന്നത്. പുറത്ത് ആ മറ്റു സാറ്റുകളിൽ കിടക്കുമ്പോൾ പുള്ളിക്കാരി അങ്ങോട്ടൊക്കെ നോക്കിയായിരിക്കുന്നത്. അപ്പം ജാസ്മിൻ ആണെങ്കിൽ ഇത് തൻ്റെ ഭാഗം, ജാസ്മിൻ സ്ഥിരമുള്ള പരിപാടിയാണ്, തൻ്റെ ഭാഗം വെളുപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ എടുത്തു പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് സംഭവമുണ്ട്. ഇവർ തമ്മിൽ കോഡ് ഭാഷ പറയുന്നുണ്ട്. റിസ്പിൻ്റെ കയ്യിൽ ഇങ്ങനെ എന്തോ എഴുതിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവള് ആ ആ ആ ആ തിരിച്ചു പറയുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം പ്ലാൻഡ് ആണ് പ്രേക്ഷകരെ, ഇത് എല്ലാം പ്ലാനാണ്, വെറും ഫേക്ക്, അട്ടർ ഫേക്ക് സംഭവമാണ്. അപ്പം എന്നിട്ട് റസ്മിൻ പറയുകയാണ്, ഈ ആഴ്ച നീ പുറത്തു പോയില്ലെങ്കിൽ നീ ടോപ്പ് 5 വരും, ഞാൻ പുറത്തിരുന്ന് കാണും. അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. റസ്മിന്റെ ഓരോരോ വാക്കുകളിൽ നിന്നും പ്രവർത്തനം നമുക്ക് മനസ്സിലാകും. ഇവള് പുറത്തു പോയപ്പോൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, അത് നൈസായിട്ട് ഇവൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്, വളരെ കൃത്യമാണ്. അവളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും പറയുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പം പ്രേക്ഷകരെ മണ്ടരാക്കാതെ എന്റെ ബിഗ് ബോസേ.